പ്രിയമുള്ള സഹോദരിമാർ അവരുടെ സമ്പത്തിന്റെയും സ്വർണത്തിന്റെയും വിഹിതങ്ങൾ നൽകിയിട്ടാണ് നമ്മുടെ പള്ളിയുടെ മിനാരങ്ങൾ ഉയർന്നു നിൽക്കുന്നത്, നമ്മുടെ പള്ളിയുടെ കെട്ടിടങ്ങൾ കമനീയമായി നിൽക്കുന്നത്. അത് അവർക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള വലിയൊരു സമ്മാനമാണ്, അതൊരു കരുതി വെച്ച സമ്പാദ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പള്ളി ഉണ്ടാക്കിയിട്ട് പിരിഞ്ഞുപോയാൽ പോരാ. അല്ലാഹുവിനെ അറിയുന്ന, അവന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ഒരു ജനത ഇവിടെ വളർന്നു വരേണ്ടതുണ്ട്. ആധുനിക ലോകത്തെ ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ ഭ്രാന്തളകിയ ജനങ്ങൾ അല്ലാഹുവിനെ അറിയാൻ നേരമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ നേരമില്ല. ഇൽമിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയായി മാറുകയാണ്. അതുകൊണ്ട് ഉമ്മമാരോട് പറയാനുള്ളത്, നിങ്ങൾ പള്ളിയിൽ ജമാഅത്ത് നടത്തേണ്ടവരല്ലെങ്കിലും, നിങ്ങൾ പള്ളിയിൽ ജുമഅയ്ക്ക് വരേണ്ടവരല്ലെങ്കിലും, നിങ്ങളുടെ മേൽ അങ്ങനെ ഒരു ഭാരം അല്ലാഹു ചുമത്തിയിട്ടില്ല. കാരണം സ്ത്രീകൾക്കതൊരു ഭാരമാണ്. അഞ്ചു നേരവും പള്ളിയിൽ ഓടി വരിക എന്ന് പറഞ്ഞാൽ അവരുടെ വൃത്തികളുടെയും അവരുടെ ശാരീരിക ഘടനയും അനുസരിച്ച് നോക്കിയാൽ അതൊരു വലിയ ഭാരമാണ്. അത് അല്ലാഹു തആല നിങ്ങൾക്ക് വെച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്നവരാകണം, ഇസ്ലാം പഠിക്കുന്നവരാകണം, അറിവ് നേടുന്നവരാകണം. അങ്ങനെ അറിവ് നേടിയിട്ട് നല്ല ആലിമത്തുകളായി നമ്മുടെ സഹോദരിമാർ വളർന്നു വരേണ്ടതുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മുൻഗാമികളായ ഉമ്മമാർ അവരവരുടെ വീടുകളിൽ ഒരു പ്രത്യേക ഭാഗം നിസ്കാരത്തിന് വേണ്ടി നിശ്ചയിച്ച് വീട്ടിന്റെ ഉള്ളിലെ പള്ളി എന്ന് പറയാവുന്ന വിധം ഒരു മുസല്ല നിശ്ചയിച്ചു വെച്ചിട്ട് ആ മുസല്ലയിൽ വെച്ച് നിസ്കരിക്കുന്നു, അവിടെ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നു, അവിടെ വെച്ചുകൊണ്ട് ദീനിയായ അഴിവുകൾ അവർ പഠിക്കുന്നു. മഹദിയായ നബീസത്തുൽ മിസ്രിയാ റളിയല്ലാഹു അൻഹ ആരാണ്? അവിടുത്തെ ജീവിതം മുഴുവനും ഖുർആൻ പാരായണമാണ്. റമദാനിലല്ലേ മഹദി വഫാത്തായത്? നോമ്പുകാരിയായിട്ടല്ലേ മഹദി വഫാത്തായത്? പരിശുദ്ധമായ ഖുർആൻ നൂറുകണക്കിന് തവണ ഖത്മാക്കി മഹദി അവരെ വിശ്രമിക്കുന്ന കബറിൽ വെച്ചു തന്നെ നൂറുകണക്കിന് പ്രാവശ്യം മഹദി അവരുകൾ ഖുർആൻ മനഃപ്പാടമാക്കി ഖുർആൻ പൂർണ്ണമായും ഖത്മാക്കിയിട്ടുണ്ട്. സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് വഫാത്താകുന്നത്. ആ മഹദിയായ നബീസ റളിയല്ലാഹു അൻഹ വീടിന്റെ ഉള്ളിൽ സ്വകാര്യമായ മുറിയിൽ ഇരുന്ന് ഏറെ നിസ്കരിച്ച മഹദിയാണ്. വലിയ ഇൽമിന്റെ ഉടമയാണ്. മാലിക്കിയമാവിന്റെ മുവത്തറി എന്ന നബീസിന്റെ ഗ്രന്ഥം ഓരി പഠിച്ച മഹദിയാണ് നബീസ റളിയല്ലാഹു അൻഹ. അറിയുമോ സഹോദരിമാരെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മഹദിയുണ്ട്. ആ മഹദിയുടെ പേരെന്തെന്നല്ലേ? മഹദി മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു മഹദിയാണ് ആമിനത്തുർ റുമൈല റളിയല്ലാഹു അൻഹ. ആരാണ് ആമിനത്തുർ റുമൈല റളിയല്ലാഹു അൻഹ? കാനത്ത് മിൻ നഹ്രിൽ ഖർനി ഫാലിതുൽ ഹിജ്റ ഹിജ്റയുടെ മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹദിയാണ്. വക്കാനത്ത് മിനൽ ജാഹിദാത്തുൽ അബിദാത് ഭൗതിക പരിത്യാഗിനിയായ ഏറെ ഇബാദത്ത് ചെയ്തിരുന്ന മഹദിയാണ്. എന്ന് മാത്രമല്ല, ദുആയ്ക്ക് ഉത്തരം ലഭിച്ചിരുന്ന മഹദിയാണ്. അന്ന് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരുവരെ ആമിനത്തുർ റുമൈലയോട് പറയുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. അന്ന് ജീവിച്ചിരുന്ന വലിയ മകനാണ് ബഷീറു ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഇടക്കിടക്കൊക്കെ ആമിനത്തുർ റുമൈലയോട് പറയും, ഞങ്ങൾക്കൊന്ന് ദുആ ചെയ്യണേ എന്ന്. ഒരിക്കൽ ബഷീറു ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു രോഗിയായി. ആമിനത്തുർ റുമൈല റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു കൊടുക്കാൻ വീട്ടിലേക്ക് വന്നു. അപ്പോഴാണ്, അതേ സമയത്താണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടേക്ക് വരുന്നത്.
അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആരാണ്? മദ്ഹബിന്റെ ഇമാമാണ്, ശാഫിഈ ഇമാം എന്നവരുടെ ശിഷ്യനാണ്, ഇമാം ബുഖാരി തങ്ങളുടെ ഗുരുവരിൽപ്പെട്ടവരാണ്, 10 ലക്ഷത്തിൽ പരം ഹദീസ് മനഃപ്പാഠമാക്കിയവരാണ്, ഒരു ഖിറാഅത്ത് പോലും ചെയ്യാത്തവരാണ്, ഇമാം സുന്ന എന്ന പേര് ലഭിച്ചവരാണ്, ഇമാം അഹ്ലു സുന്ന എന്ന അഭിമാന നാമം ലഭിച്ചവരാണ്. വഫാത്തായതിനു ശേഷം അതാ മഹാനവറുകളെ കുറിച്ച് സ്വപ്നത്തിൽ നിന്ന് അറിവ് ലഭിച്ച വിവരം എന്താണ്? സ്വർഗത്തിന്റെ കവാടത്തിൽ അഹ്ലു സുന്നത്തിന്റെ ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ കാത്തു നിൽക്കുന്നയാളാണ്. അങ്ങനെയുള്ള മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ബഷീർ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഈ വീട്ടിൽ വന്ന മഹദി ആരാ? ഉടനെ അവിടുന്ന് പറയുന്നു, അത് ആമിനത്തുറുമയിലെയാണ്, ആമിനത്തുറുമയില റളിയല്ലാഹു അൻഹയാണ്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ പറയണേ. മഹാനായ ബഷീർ ബിൻ ഹാരിസ് തങ്ങളും അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളും ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ ആമിനത്തുറുമയില റളിയല്ലാഹു അൻഹ ദുആ ചെയ്യുകയാണ്, اللهم إن بشير بن الحارث وأحمد بن حنبل يتجيران بك من النار فأجرهما يا أرحم الراحمين. അഹമ്മദ് ബിൻ ഹംബലും ബഷീർ ബിൻ ഹാരിസും നരകമോചനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. നരകത്തിൽ നിന്ന് മോചനം നൽകണേ അല്ലാഹ്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, അന്ന് രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോൾ അല്ലാഹുവിൽ നിന്നൊരു വിവരം കിട്ടുകയാണ്, അല്ലയോ അഹമ്മദ് ബിൻ ഹംബലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖദ് ഫഅൽനാ ദാലിക വലദൈനാ മസീദ്, നിങ്ങൾക്ക് നരകമോചനം നൽകിയിട്ടുണ്ട്, വലദൈനാ മസീദ്, അതിലേറെയും അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, അഥവാ അല്ലാഹുവിന്റെ ലിഖാ ലഭിക്കുന്നുണ്ട്. വലദൈന മസീദ് എന്ന ആയത്തിനെ വിശദീകരിച്ച് മുഫസ്സിറുകൾ പറയുന്നത്, അൽ മുറാദു ബിഹി ലിഖാ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനെ അഭിമുഖീകരിക്കലാണ്, ആ അനുഗ്രഹം കൂടി കിട്ടിയ മഹാനാണ്, അതുകൂടി ലഭിക്കുന്ന മഹാന്മാരിൽപ്പെട്ടവരാണ് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ. പറഞ്ഞു വന്നത്, ഉമ്മമാരെ, ഇബാദത്ത് കൊണ്ട് ആമിനത്തുറുമൈൽ റളിയല്ലാഹു അൻഹു ലഭിച്ച പദവി എത്ര വലുതാണ്! ഉമ്മുൽ വാഹിദ് റളിയല്ലാഹു അൻഹ വലിയ പണ്ഡിതയാണ്, 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹദിയാണ്. ഖിറാഅത്തിൽ ഖുർആന വഹസലത്തു മുജവ്വദ, ഖുർആൻ മനഃപ്പാഠമാക്കി, തജ്വീദിന്റെ നിയമമനുസരിച്ചുകൊണ്ട് മനഃപ്പാഠമാക്കി, എന്നിട്ടോ ഖിറാഅത്ത് അൽ ഫിഖ വൻ നഹ്വ വ ഇൽമൽ ഫറായിദ്, അവിടുന്ന് കർമ്മശാസ്ത്രം പഠിച്ചു, വ്യാകരണശാസ്ത്രം പഠിച്ചു, അനന്തരാവകാശ വിതരണശാസ്ത്രം പഠിച്ചു, വാസ്തവത്തിൽ എല്ലാ വിജ്ഞാനശാലയിലും അവർ അവഗാഹം നേടി, വീട്ടിൽ വെച്ച് സ്ത്രീകൾക്ക് ദർസ് നടത്തിക്കൊടുത്തു, ഒരുപാട് സ്ത്രീകൾ ആ മഹദിയിൽ നിന്ന് കിതാബ് ഓതിപ്പഠിച്ചു എന്ന് മാത്രമല്ല, വഖാന ഫീ അസ്രിഹാ വഖുത്രിഹാ ലാ തഹ്താജു നിസാഉ ഇലാ സുആലി മസ്അലത്തിൽ അഹദിൻ മിനൽ ഉലമായി ലിഅന്നഹാ കഫത്തിൽ ജമീഅ മാ യഹ്താജൂന ഇലൈഹി. ആ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് പുരുഷന്മാരായ പണ്ഡിതന്മാരോട് പത്തുക ചോദിക്കേണ്ടി വന്നിരുന്നില്ല, മസ്മല ചോദിച്ചറിയേണ്ടി വന്നിരുന്നില്ല, അതിനെല്ലാം വിവരമുള്ള എല്ലാവരുടെ സംശയവും നിവാരണം ചെയ്യാനുള്ള ആത്മീയ വിവരമുള്ള മഹദിയായിരുന്നു ആ ബഹുമാനപ്പെട്ട ഉമ്മുൽ വാഹിദ് റളിയല്ലാഹു അൻഹ എന്ന് പറയുമ്പോൾ, അത്ര വലിയ പണ്ഡിതകൾ കഴിഞ്ഞു പോയ സമുദായമാണിത്.
നമ്മളത് മറക്കാൻ പാടില്ല. അപ്പൊ ഉമ്മമാര് നന്നായി അയിമ പഠിക്കണം, സഹോദരിമാര് നന്നായി അയിമ പഠിക്കണം, അടുത്ത തലമുറക്കത് കൈമാറി കൊടുക്കണം. അങ്ങനെയാണ് ഇവിടെ അയിമ നിലനിന്നത്. നഫീസത്തുൽ മിസ്രിയ ആലിമത്തായിരുന്നു ആയിഷത്തു തോറ റളിയല്ലാഹു അൻഹാ, വലിയ പണ്ഡിതയായിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് പഠിച്ച ഹബീബ് ആധികാരികമായി നിവേദനം ചെയ്ത മഹദിയാണ് നഫീ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹാ. അങ്ങനെ വലിയ മഹദികൾ കഴിഞ്ഞു പോയ സമുദായമാണിത്. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങളും നല്ല ഇൽമ പഠിച്ച് നല്ല ആലിമത്തുകളായി ഹാഫിളത്തുകളായി നിങ്ങൾ വളർന്നു വരണം. അതിനുള്ള അവസരങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അൽഹംദുലില്ലാ, ഞങ്ങളുടെ ഖാദിസിയ്യക്ക് കീഴിൽ പെൺകുട്ടികൾക്ക് ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപനം നടത്തുന്നുണ്ട്. അതിൽ കഴിഞ്ഞ സമ്മേളനത്തിൽ ഒരു സഹോദരി ഹാഫിളത്തായി അവരുടെ രക്ഷിതാവിങ്കൽ നമ്മൾ ഔദ്യോഗികമായി വേദിയിൽ വെച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പൂർത്തീകരിച്ചു. ഈ വർഷം ഇൻഷാല്ലാ കുറച്ചു കുട്ടികൾ കൂടി പൂർത്തീകരിച്ച് ഹാഫിളത്തുകളായി വായി. 35 വിദ്യാർത്ഥിനികൾ അവിടെ ഹൈഫുള്ളിൽ പഠിക്കുന്നു. ഖുർആൻ ഹാഫിളത്തുകളായ ആളുകൾ, ഇതുപോലെ ഖുർആൻ മനഃപ്പാഠമാക്കി അംഗാമികളായ സഹോദരിമാർ കഴിഞ്ഞുപോയി. നിങ്ങളും വിചാരിച്ചാൽ നടക്കും. നമ്മുടെ പെൺമക്കളെ ആ നിലക്ക് പരിപാലിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണം. അവർ നല്ല വിവരമുള്ളവരാകണം, ഇസ്ലാമിന്റെ ചിട്ടയിൽ ജീവിക്കണം, ദീനിയായ പരിപാലനം നടക്കണം. അതുപോലെ ഉമ്മമാര് പള്ളിയിലേക്ക് മക്കളെ കൃത്യസമയത്ത് പറഞ്ഞുവിടണം. സുബഹിക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ച് മകനെ പള്ളിയിലേക്ക് വിടണം. അത് ഉമ്മമാരുടെ ഡ്യൂട്ടിയാണ്. പരമാവധി കൂട്ടിക്കൊണ്ടുവരൽ ഉപ്പമാരുടെ ഡ്യൂട്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നാട്ടിലെ ദീനീയ ചരണങ്ങളുടെ മുഴുവനും തലസ്ഥാനമാണ് പള്ളി. ഇന്നോ നമ്മുടെ സഹോദരന്മാർ പള്ളികൾ വഴിയ ഖറാബും മിനൽ ഹുദാ, ഹിദായത്തിന്റെ കാര്യങ്ങൾ പള്ളിയിൽ നടക്കുന്നില്ല. പല സ്ഥലങ്ങളിലും പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികൾ മിഹ്റാബ് എങ്ങോട്ടാണെന്ന് അറിയാത്തവരാണ് എന്ന് പറഞ്ഞാൽ ദീനുമായി ബന്ധമില്ലാത്തവർ. ഇവിടെ നിന്നല്ലേ, ഇവിടൊക്കെ കുറെ ദീനീ ചലനങ്ങളൊക്കെ ഉള്ള നാടായിരിക്കും. ഞാൻ എന്റെ നാടിനെ കുറിച്ച് പറയുന്നത്, ഞങ്ങളെയൊക്കെ നാടുകളിൽ ഒരേ ഇലക്ഷൻ വെച്ചുകൊണ്ട് പള്ളി പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ വരുന്നുണ്ടാവാം. അവർക്കറിയില്ല ദീനിന്റെ നിയമങ്ങൾ. ആ നിലയിലാകാൻ പാടില്ല. പള്ളിക്ക് ഭരണാധികാരിയില്ല, പള്ളിക്ക് ഭരണാധികാരിയില്ല. പള്ളിക്ക് ഹുദുമത്ത് ചെയ്യുന്നവരാണ്, ഇമാറത്ത് ചെയ്യുന്നവരാണ്. പള്ളി പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആരാ? പള്ളിയുടെ പരിപാലനത്തിലെ ഒന്നാമത്തെ ഉത്തരവാദിയാണ്, പള്ളിയുടെ പരിപാലനത്തിലെ ഒന്നാമത്തെ ഉത്തരവാദിയാണ്. ആ നിലക്കുള്ള ശ്രദ്ധ ഇവിടെയുള്ള ഉമറാക്കൾക്കും ഉണ്ടാകണം. അടിസ്ഥാനപരമായ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അപ്പോൾ പ്രിയമുള്ള സഹോദരന്മാർ മനസ്സിലാക്കണം, നമ്മുടെ മക്കൾ നല്ലവരായി വരണമെങ്കിൽ, രണ്ടു ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളായി വരണമെങ്കിൽ അവരിൽ വേണ്ടത് ഈമാനികമായ അടിത്തറയാണ്. അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് വേണ്ടത്. ആ ഈമാനില്ലെങ്കിൽ അവർക്ക് എന്താണ് ചെയ്തുകൂടാത്തത്? പടച്ചവന്റെ കോടതിയെ കുറിച്ച് ചിന്തയില്ലെങ്കിൽ ഇവിടെ എന്താണ് ചെയ്തുകൂടാത്തത്? അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണയുണ്ടാകുമെന്ന ചിന്തയില്ലെങ്കിൽ നമുക്ക് വേറെ എന്താണ് പേടിക്കാനുള്ളത്? സഹോദരന്മാരെ, ഭൗതികമായ കോടതികൾ ചിലപ്പോൾ സ്വാധീനം കൊണ്ട് അതിജയിക്കാവുന്നതാണ്, ചിലപ്പോൾ സമ്പത്ത് കൊണ്ട് മറികടക്കാവുന്നതാണ്, ചിലപ്പോൾ അധികാരം കൊണ്ട് തോൽപ്പിക്കാവുന്നതാണ്. പക്ഷേ അല്ലാഹുവിന്റെ കോടതി എങ്ങനെ മറികടക്കാൻ പറ്റുന്നതല്ല, അല്ലാഹുവിന്റെ കോടതി എങ്ങനെ അതിജീവിക്കാൻ പറ്റുന്നതല്ല. എല്ലാ വിധികർത്താക്കളുടെയും മേലെയുള്ള വിധികർത്താവാണ് ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വതആല.
ആരെ മറച്ചു വെച്ചാലും അള്ളാനെ മറച്ചു വെക്കാൻ സാധ്യമല്ല. സഹോദരിമാരോട് ഞാൻ അല്പമൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഉമ്മമാര് പെങ്ങന്മാരോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ ചിട്ടയ്ക്കനുസരിച്ചുകൊണ്ടാകണം. ചിലപ്പോൾ പള്ളിയിലേക്ക് വരുമ്പോൾ, വഴുതന വരുമ്പോൾ നല്ലതുപോലെ മുഖം മക്കന ധരിച്ചുകൊണ്ട് വരുന്ന സഹോദരിമാർ, കലാലയങ്ങളിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ പരിഷ്കൃത വേഷം ധരിക്കുന്നവരുണ്ട്. ഇസ്ലാമിന്റെ വേഷത്തിൽ തന്നെ ഇസ്ലാമിനെ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അതാ പാടില്ല. അൽഈമാനുബില്ല, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം വേണം. ഏത് അരമനയുടെ അകത്തലത്തിലായാലും, ആഴിയുടെ അടിയിലായാലും, ഏത് ആകാശത്തിന്റെ മേലെയായാലും, ഏത് ഉപരിലോകത്തായാലും എല്ലാം അറിയുന്ന ഒരു പടത്തവനുണ്ട്. ഇവിടെ കണ്ടില്ലേ, എല്ലാ യന്ത്രങ്ങളും പരാജയപ്പെട്ടുപോയി, എല്ലാ തന്ത്രങ്ങളും തോറ്റുപോയി, എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെട്ടുപോയി. അതാ മലേഷ്യൻ എയർലൈൻസ് 239 യാത്രികരുമായി പൊങ്ങിയ വാഹനം എവിടെ? ആ വാഹനം എവിടെ പോയി? നമ്മുടെ രാജ്യങ്ങളുടെ മുഴുവനും നാവിക വ്യോമസേനകൾ കൊണ്ടുപിടിച്ച ശ്രമം നടത്തിയിട്ട് കാണാനില്ല. എവിടെയാണ് വലിയ വാഹനം പോയത്? 239 യാത്രക്കാരും അവരുടെ തിരക്കുകളും അനുബന്ധ സംവിധാനങ്ങളുമായി മലേഷ്യൻ കൊലാലംപൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന വിമാനം എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് പറയാൻ മറുപടിയില്ല. ഈ ഭൂമിയിൽ നിന്നുയർന്ന ഈ ഭൂമിയിൽ എവിടെയോ വീണ ഒരു സാധനമാണ്. പക്ഷേ മനുഷ്യന്റെ സാറ്റലൈറ്റിന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല, അവന്റെ റഡാർ സിസ്റ്റത്തിന് കഴിയുന്നില്ല. ഒരു വിമാനം തകരാറിലായാൽ അതിന്റെ മുഴുവൻ ചലനങ്ങളെയും മനസ്സിലാക്കി എടുക്കാനുള്ള ബ്ലാക്ക് ബോക്സിന്റെ ബാറ്ററിയുടെ കാലാവധിയും കഴിഞ്ഞുപോയി. ഇവിടെ ആരുടെ കയ്യിലാണ് നിയന്ത്രണം? ഇവിടെ ഏതൊരധികാരിയുടെ കയ്യിലാണ് നിയന്ത്രണം? പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതിന്റെ മുഴുവനും നിയന്ത്രണം ആരുടെ കയ്യിലാണ് എന്ന് ആലോചിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ഖുർആൻ പറയുന്ന ഒരു വിവരമുണ്ട്. വഅന്ദഹു മഫാതീഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹൂ. എല്ലാ രഹസ്യങ്ങളുടെയും താക്കോൽ അല്ലാഹുവിങ്കലാണ്, അവനല്ലാതെ രഹസ്യങ്ങൾ അറിയില്ല. വയലമു മാഫിൽ ബർരി വൽ ബഹ്രി, കടലിലും കരയിലുമുള്ളത് മുഴുവനും അറിയുന്ന പടത്തവനാണവൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വീണുപോയാലും അവൻ അറിയും. അഫ്ഗാനിസ്ഥാനിലെ അവട്ടാബാദിലെ ഏടെങ്കിലും വല്ല തീവ്രവാദികളും കൊണ്ടുപോയി തകർത്താലും അവൻ അറിയും. സമുദ്രത്തിലുള്ളതും കരയിലുള്ളതും മുഴുവനും അറിയുന്നവൻ. വമാത്തുമെന്ന് അറക്കത്തിനൊന്നില്ല യാലമുഹാ. ഒരില കൊഴിയുന്നതും അവന്റെ അറിവോടെയാണ്. വലാഹബത്തിൽ ഭൂമിയുടെ ഇരുട്ടറയിൽ ഉള്ള ഒരു ധാന്യത്തെക്കുറിച്ചും അറിയുന്നവനാണ് അവൻ. എല്ലാ ചേതന അചേതന വസ്തുക്കളെയും, എല്ലാ പച്ചപ്പുള്ളതിനെയും ഉണങ്ങിയതിനെയും, എല്ലാ ചലന വസ്തുക്കളെയും നിശ്ചലന വസ്തുക്കളെയും എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ളവനായ പരമാധികാരിയാണ്. ഭൗതിക ലോകമുള്ളൊരു ഭരണാധികാരിക്കും ഇത് പറയാനില്ല, ഒരു റഡാർ സംവിധാനത്തിനും ഇത് പറയാനില്ല. ഒരു മനുഷ്യന്മാർ യാത്ര ചെയ്യുന്ന ഒരു യാത്രാവിമാനം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് എത്ര സംവിധാനമാണ് ലോകത്തുള്ളത്? ആ സംവിധാനങ്ങളെ മുഴുവനും വെട്ടിച്ചുകൊണ്ടല്ലേ ഒരു വാഹനം പോയത്? അതിനെക്കുറിച്ച് പറയാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല, മോഡേൺ സയൻസിന് കഴിയുന്നില്ല,
ടെക്നോളജിക്ക് കഴിയുന്നില്ല. 43 രാജ്യങ്ങളുടെ നാവിക സേനകൾ ഒരുമിച്ച് പെരുമാറി. ലക്ഷക്കണക്കിന് ചതുരശ്ര മീറ്റർ സമുദ്രത്തിന്റെ ആഴിയിലേക്ക് അവർ പരിശോധിച്ചു നോക്കി. എല്ലാ സംവിധാനങ്ങളുടെ കണ്ണും തുറന്നു നോക്കി. എവിടെയും ഒന്നും കാണാനില്ല. എന്നാൽ ഈ ലോകത്തിന്റെ മുഴുവനും അധികാരി ആരാണ്? സാറ്റലൈറ്റിന് പറ്റുന്ന ഉപരിലോകം പടച്ചവനാരാണ്? പേടകങ്ങൾക്ക് പറ്റുന്ന ഭൗമലോകം പടച്ചവനാരാണ്? അറ്റ്മോസ്ഫിയറിന്റെ താളം നിയന്ത്രിക്കുന്നതാരാണ്? ഭൗമാന്തര പേടകങ്ങളെ കുറിച്ച് അന്വേഷണം നടത്താനുള്ള പ്രശ്നയും ചിന്തയും നൽകിയവനാരാണ്? എല്ലാ വിവരങ്ങളുടെയും നിലവറകളെയും കലവറകളെയും പടച്ച് പരിപാലിച്ച് അറിവ് നിലനിർത്തുന്ന ലോകാധികാരി അവനാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. എല്ലാത്തിന്റെയും അറിവുള്ളവൻ, എല്ലാ നിയമത്തിന്റെയും അധികാരി, എല്ലാ പരിപാലനത്തിന്റെയും സംവിധായകൻ. അവന്റെ മുമ്പിലാണ് നമ്മൾ വിചാരണ ചെയ്യപ്പെടുക. പരലോകമൊന്നുണ്ടോ? അത് കാണുന്നില്ലല്ലോ, കണ്ടാലേ വിശ്വസിക്കാൻ പറ്റൂ എന്ന് പറയുന്ന റാഷണലിസ്റ്റുകൾക്ക് മറുപടിയാണ് ഈ പേടകത്തിന്റെ തിരോധാനം. ഈ ദുനിയാവിലുള്ള ഈ സാധനം എവിടാ നിങ്ങൾക്ക് അറിയുന്നില്ല. പിന്നുണ്ടോ ഇതിനപ്പുറത്തെ ലോകങ്ങൾ കാണണമെന്ന് പറയുന്നത് എന്ന് ചോദിച്ചിട്ട് അള്ളാഹുവിന്റെ പവിത്രമായ അധികാര വ്യാപ്തിയെക്കുറിച്ച് നിഷേധിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ ഓരോ സംഭവങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ ഇതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരായി നമ്മുടെ അവയവങ്ങൾ ഹറാമുകളെ കുറിച്ച് കാത്തു സൂക്ഷിച്ചു നമ്മൾ തെറ്റിൽ നിന്ന് മുക്തരായി നല്ലവരായി ജീവിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ആ ഈമാനികമായൊരു സംസ്കാരമാണ് നമ്മുടെ പള്ളികൾ നമുക്ക് പകർന്നു നൽകേണ്ടത്. ഇതിന്റെ അനുബന്ധമായി ഇവിടെ നടക്കേണ്ടത് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഷുബാ റളിയല്ലാഹു അൻഹു 160 വയസ്സ് വരെ ജീവിച്ച മഹാനാണ്. ആ അബൂ ഷുജാ റളിയല്ലാഹു അൻഹുവിന് 160-ാമത്തെ വയസ്സിലും ശരീരത്തിൽ ക്ഷീണമില്ല, ഒരവയവങ്ങൾക്കും പ്രയാസമില്ല. 100 കഴിഞ്ഞു, 120 കഴിഞ്ഞു, 140 കഴിഞ്ഞു, ഒരവയവത്തിനും ക്ഷീണമില്ല, ആരോഗ്യക്കുറവില്ല. അപ്പോൾ സമകാലികരായ ആളുകൾ ചോദിച്ചു, അല്ല എന്തേ നിങ്ങൾക്ക് ഇത്ര പ്രായമേറെയായിട്ടും യാതൊരു ക്ഷീണവും കാണാനില്ലല്ലോ? 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ്, ശാഫിഈ മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്. ഖാദി അബൂ ഷുജാ റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയാണ്, ചെറുപ്പകാലത്ത് ഞാൻ അള്ളാഹുവിന്റെ നിയമത്തിന് എതിരായി എന്റെ ഒരു അവയവവും ഞാൻ ചലിപ്പിച്ചിട്ടില്ല. അത് കാരണത്താൽ പ്രായമായപ്പോൾ എല്ലാ അവയവങ്ങൾക്കും അള്ളാഹു കാവൽ നൽകിയതാണ്. അങ്ങനെയുള്ള മഹാനായ ഖാദി അബൂ ഷുജാ തങ്ങൾ ഇന്നെവിടെയാണെന്നറിയുമോ? ഹബീബായ നിബിധങ്ങളുടെ ചാരത്താണ് അവിടുത്തെ കബർ. അഥവാ നിബിധങ്ങൾ കിടക്കുന്ന അതേ റൂമിൽ തന്നെയാണ് 4-ാമത്തെ കബർ ഖാദി അബൂ ഷുജാ തങ്ങളുടേതാണ്. അല്ലെങ്കിൽ നിബിധങ്ങൾ കിടക്കുന്ന മുറിയുടെയും ബാബു ജിബ്രീലിന്റെയും ഇടയിലാണെന്ന് ചില ചരിത്രകാരന്മാര് പറഞ്ഞു. ഏതായാലും ഹബീബിന്റെ ചാരത്ത് വിശ്രമിക്കുന്ന ഖാദി അബൂ ഷുജാ റളിയല്ലാഹു അൻഹു എല്ലാ അവയവങ്ങളും ഹറാമുകളെ തൊട്ട് കാത്തു സൂക്ഷിച്ചപ്പോൾ അല്ലാഹു തആല എല്ലാ അവയവങ്ങളെയും ക്ഷീണത്തെ തൊട്ട് കാത്തുരക്ഷിച്ചു. ഇന്ന് ജനിക്കാനുള്ള കുട്ടികൾക്ക് പോലും മാരകമായ രോഗമാണ് ജീവിച്ചിരിക്കുന്ന നമ്മുടെ കുറ്റങ്ങൾ കൊണ്ട്. ആ കുട്ടി നിരപരാധിയാണല്ലോ. ഗർഭാശയത്തിൽ വെച്ച് തന്നെ ക്യാൻസർ ഉള്ളവർ, ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളവർ, കിഡ്നിക്ക് തകരാറുള്ളവർ, എത്ര കേസുകളാണ് പ്രിയമുള്ളവരെ ഓരോ ദിവസവും കേൾക്കുന്നത്. ആധുനിക സയൻസിന് മറുപടി പറയാൻ പറ്റാത്ത എത്ര രോഗങ്ങളുണ്ട് ഇവിടെ. ക്യാൻസർ
എന്ന് പറയുന്ന മഹാമാരിക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ തിരുവനന്തപുരത്ത് RCC രോഗികൾക്കും കുട്ടിരിപ്പുകാർക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ പെരുന്നാള് ദിവസങ്ങളിൽ ചെല്ലുമ്പോ അല്ലാ അല്ലാ എത്രയോ ആളുകളാണ് ഏതൊക്കെയോ ഭാഗങ്ങളിൽ ക്യാൻസറായി ദാരുണമായ നിലക്ക് മരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതം എന്തൊരവസ്ഥയിലാണ്? അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് അത്തരം രോഗങ്ങളുള്ളവർക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. അപ്പം വലിയൊരു രോഗമാണ്. സയൻസും ടെക്നോളജിയും മോഡേൺസും ഒക്കെ ഇത്രയും വളർന്നിട്ടും ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് കാര്യമായ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അല്ലാഹു തആല നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളാണത്, തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നമ്മൾ ദീനിന്റെ നിയമങ്ങളെ പാലിക്കുകയും ഇസ്ലാമിക ചട്ടയിലായി ജീവിക്കുകയും തഖ്വയോടെ മുന്നോട്ട് പോവുകയും വേണം. നമ്മുടെ ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ ഏതൊക്കെ വിധേന സഹായിച്ചവനെ സഹകരിച്ചവരുണ്ടോ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങൾക്ക് നല്ല നിലയിൽ ഈ പള്ളിയുടെ ഇമാറത്ത് നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഈ നാട്ടിലെ ഉമ്മമാർ സഹോദരിമാർ ഇവിടെ നടക്കുന്ന ദീനിന്റെ മജ്ലിസുകൾ കേൾക്കുന്നവരും സഹായിക്കുന്നവരും ഇവിടെയുള്ള മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഉമ്മമാരും അല്ലാഹു തആല അവർക്കെല്ലാം ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم إنا نسألك ونتوسل إليك ونتوسل إليك يا رب العالمين بحبيبنا ونبينا محمد صلى الله عليه وسلم وبآله وأصحابه وأتباعه وأنصاره وأشيائه ومحبيه إلى يوم الدين. وصلى الله على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. من الله ولي الدعاء وزينه يعني ودر الفتمين كيرام من سنقاد غير فرنجد وندان كيرية ഇനിയും രണ്ട് സ്ഥലത്ത് എത്തേണ്ടതും നാളെ തിരുവനന്തപുരത്ത് പരിപാടി ഉള്ളതുകൊണ്ട് രാത്രി പരിപാടി കഴിഞ്ഞ് തന്നെ പോകേണ്ടതുമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം, ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ മുഴുവൻ സ്വാലിഹീന ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ദോഹം ചെയ്യുന്നതാണ്, അതുകൊണ്ട് ആരും തന്നെ നയിക്കരുത്. സംസാരിക്കുന്നതാണ് എല്ലാവരും അതുപോലെ തന്നെ അവസാന കൂട്ടത്തിലാണ് തന്നെ അതിന്റെ വേഷമായി ഓട്ടപ്പെടുക. അവർക്കുള്ള പ്രസവം ഉണ്ടായിരിക്കുന്നതാണ് മാരേജ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഈ പള്ളിക്ക് വേണ്ടി എത്ര ആളുകൾ ഗൾഫിലും നാട്ടിലും ഇവിടെ പല സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി